നമസ്കാരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. കർഷക കോൺഗ്രസ് ചേർത്തല നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ ബില്ലിനെതിരെയും നെല്ല് സംഭരണത്തെ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെയുമാണ് പ്രതിഷേധ ധർണ നടത്തിയത്. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കാരാച്ചിറ ഉദ്ഘാടനം ചെയ്തു. ഈ 130 കോടി ജനത്തിന് വേണ്ടിയിട്ട് കൂടിയ പാർലമെന്റിൽ രാജ്യസഭയിൽ അങ്ങനെ ഒരു ചർച്ച വേണ്ട. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൈയടിച്ചിട്ടുണ്ട്. ആളെത്ര ഓട്ടെത്ര അറിയേണ്ട കാര്യമില്ല, പാസ്സാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാട്ടുനീതി നടത്തുന്ന മോദി സർക്കാരിനെ എതിർത്തുകൊണ്ട് അന്ന് മുതലേ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും അതിനുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസ് കുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. ഭരിക്കുന്ന അധികാരവർഗം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാനുള്ള സമീപനം ഉണ്ടാക്കണം. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൃഷിഭവൻ വഴി ഏറ്റെടുക്കണം. നെല്ല് ഉൽപ്പന്നങ്ങൾ, തേങ്ങ, ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞു, പണ്ട് 35 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ആ തേങ്ങയ്ക്ക് ഇന്ന് 15 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുക. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. കർഷകരുടെ നിലനിർത്താനുള്ള സമീപനം കേന്ദ്ര സർക്കാരും അതേപോലെ തന്നെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും ഏറ്റെടുക്കണം. കർഷകരെ നിലനിർത്തണം, കർഷകർക്ക് വേണ്ടിയുള്ള രക്ഷ പാക്കേജ് നടപ്പിലാക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബാലകൃഷ്ണ പണിക്കർ, ഫിലോമിന പയസ്, തോമസ് കരിയിൽ, തങ്കച്ചൻ വടക്കേക്കരി, സാജൻ ചെമ്പിത്ര തുടങ്ങിയവർ സംസാരിച്ചു. പിൻമീഡിയ ചേർത്തല.